വേണ്ട വേണ്ട, ലക്ഷ്മി വരുന്നുണ്ട്, കാണോ കാണോ. പ്രേമത്തിന് വേദിയാക്കാൻ നിനക്ക് എന്റെ ഹോസ്പിറ്റലേ കിട്ടുള്ളൂ. അല്ലേടാ അളിയ, ഒരു ഹെൽപ്പ് പ്ലീസ്. നിന്റെ ജാടയൊന്നും എന്നോട് വേണ്ടടാ കൊച്ചു കള്ള. ഇപ്പൊ ഞാൻ പോയി തരാം, ഞങ്ങൾ പുറത്തേക്കാം. ഇത്തവണയിൽ സംഗതി നിൽക്കണം. എന്റെ റബ്ബേ, എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ലക്ഷ്മി, പ്ലീസ്, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയിക്കോളൂ. ലക്ഷ്മിയോ മിനിയോ ധരിക്കുന്നത് പോലെ ഒരിക്കലും ഒരു പഞ്ചായത്തിന്റെ പേരിൽ തുടങ്ങിയ ബന്ധമല്ല ഇത്. പ്രോഗ്രാം ബുക്ക് ചെയ്യാനായി വന്നില്ലേ ആ ദിവസം തന്നെ? ടു ബി ഫ്രാങ്ക്, ഞാൻ ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അടുക്കുംതോറും ആ ഇഷ്ടം കൂടിക്കൂടി വന്നു. ലക്ഷ്മി എന്റേതായി മാറുന്ന മുഹൂർത്തത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമാണ് ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം ലക്ഷ്മിയുടെ ഇഷ്ടം. ബാക്കിയുള്ളവൻ അലക്കി തേച്ചു കൊടുത്താൽ ഗമയിലങ്ങ് ഇട്ടോളൂ. എന്താണ് ഇത്ര ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ഇത്തവണ കൂടി ഞാൻ എൽ എൽ ബി പാസ് ആവുന്നില്ലെങ്കിൽ എന്നെ ചെറിയച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞുവിടുമെന്നാണ് അമ്മാവൻ പറഞ്ഞിരിക്കുന്നത്. അതിന് പരീക്ഷ എഴുതിയിട്ട് വേണ്ടേ? ചെറിയച്ഛന്റെ അടുത്ത് പോയാൽ ഈ കലയും സംഗീതവും ഒക്കെ അതോടെ തീർന്നു എന്ന് കരുതിയാൽ മതി. മൂപ്പരുടെ ഒരു കണക്കെടുത്തുകാരനായി നരച്ച് മൂത്ത് കൽക്കട്ടയിൽ കഴിയാം. കുറച്ചു നാളും കൂടി ഇവിടെ തട്ടിമുട്ടി കഴിയാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. എൽ എൽ ബിയുടെ റിസൾട്ട് എന്നാ പത്രത്തിൽ വരുന്നത്? രണ്ടു ദിവസത്തിനാവും. എന്നാ ഇന്ന് തന്നെ പുറപ്പെട്ടോ. അത് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചതിന്റെ ആവുമേ. പരീക്ഷ കഴിഞ്ഞിട്ട് മൂന്ന് മാസമായല്ലോ, ഇതുവരെ എന്തായിരുന്നു പണി? അത് പിന്നെ അമ്മാവ ലൈബ്രറി വർക്ക്, റിസർച്ച്, പിന്നെ അടുത്ത കൊല്ലം എല്ലാം എന്നെ ചേരണ്ടേ, അതിന്റെയൊക്കെ പ്രിപ്പറേഷൻ. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കൊല്ലം നീ പറഞ്ഞല്ലേ. ഇത്തവണ പാസ്സായില്ലെങ്കിൽ ഒരൊഴിവും പറയാൻ നോക്കണ്ട, കൽക്കത്തക്ക് പോകാൻ തയ്യാറെടുത്തു. വന്ന് കയറുന്നതിന് മുമ്പേ ചേട്ടൻ തുടങ്ങി. കൽക്കട്ട നീ വാടാ, വന്നു വല്ലതും കഴിക്ക്. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നാലേ. ദേ
എൽഎൽബി ഫലം വന്നിട്ടുണ്ട്. നിന്റെ നമ്പർ എത്രയാണെന്ന് പറഞ്ഞത്? ഞാൻ നോക്കാം. വേണ്ട, ഞാൻ നോക്കണം. എത്രയാണെന്ന് ചോദിച്ചത്? 22-16. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും കൂടെ എന്റെ മോനെ കുറ്റം പറഞ്ഞല്ലേ. അല്ലെങ്കിലും അവൻ എന്റെ അനന്തമല്ലേ. അങ്ങനെ വരൂ. നല്ല മാർക്ക് കിട്ടുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നിന്റെ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി അഡ്വക്കേറ്റ് കെ എസ് പിള്ളേ എന്ന് കേട്ടിട്ടില്ലേ? കൊള്ളാം, വളരെ ഫേമസ് വക്കീലല്ലേ. അയാളുടെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഈവനിങ് ക്ലാസ്സിന് LLM പോവുകയും ചെയ്യാം. അത് കൊള്ളാം. പക്ഷേ കെ എസ് പിള്ളയുടെ ജൂനിയർ ആണെങ്കിൽ അങ്ങേർക്ക് ഒരു 10,000 രൂപ കൈക്കൂലി കൊടുക്കണം. ഇത്രയും ക്യാഷ് എങ്ങനെ അറേഞ്ച് ചെയ്യും? അതൊന്നും നീ അറിയണ്ട. നിനക്ക് എന്നാ പോകേണ്ടത്? എത്രയും പെട്ടെന്ന്. അത് ഞാൻ ഏറ്റു. നീ പോകാൻ തയ്യാറായിക്കോ. ഓ ഇതാ 12,000 രൂപയുണ്ട്. 2,000 രൂപ നിന്റെ ചെലവിനായിരിക്കട്ടെ. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും. പോയിട്ട് വരട്ടെ. ഗണപതി. ഓ, ആ ഫോൺ എടുത്തേ. ഓ, വില്യംസ് കമ്പനിന്ന് റീജിയണൽ മാനേജരെ 10 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അതല്ലോ ഇതായിരിക്കണേ. ഹലോ. ഓ ഓ ഓ, ആ വീട്ടിൽ നിന്ന് അമ്മച്ചിയാ. കാർത്യാനിയാ? ആ അതിനിപ്പോ എന്താ വേണ്ടേ? കുറച്ച് ഉണക്ക അയലയും മാങ്ങയും കൂടി ഉടനെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഉണക്കച്ചമ്മീനും കൂടി വേണോ അമ്മച്ചി? പത്ത് മണിക്ക് സഹദേവ മുതലാളി വരുമെന്നാ പറഞ്ഞത്. ഭഗവാനെ, അങ്ങേരെ കൂടി പാർട്ട്ണറായി കിട്ടിയാൽ സാറിന് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. അതെയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സാറും നന്ദപുരത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സഹദേവ മുതലാളിയും പാർട്ട്ണർമാരായി ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം മറ്റാണോ? ഹലോ. വരണം വരണം. ഷേക്ക് ഹാൻഡ് കൊടുക്ക്, കൈ കൊടുക്ക്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ കെ എസ് പിള്ള പറഞ്ഞ കണ്ടീഷനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ ഈ ആഴ്ച തന്നെ ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമായി റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയാം. എന്താ? എനിക്ക് മനസ്സിലായി. അത് ഈ ഭരണഘടന മാറ്റാം. ഹലോ. ആ ബോംബെ എന്നാ ദേ കട്ടായി കട്ടായി മഹേന്ദ്ര മഹേന്ദ്ര എന്നാ ദേ ഒന്ന് നോക്കി. ഓക്കെ സർ. ഏതായാലും സമയം എത്രയായില്ലേ? നമുക്ക് ക്ലബ്ബിൽ പോയി രണ്ടെണ്ണം വീശാം. പോവ് വീശാം. ഹലോ, ലക്ഷ്മി ട്രാൻസ്പോർട്ട്. ഉണക്കയല അമ്മച്ചി. എടി നരവോന്തേ, നിന്നെ പച്ചത്തെറി വിളിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റ ചവിട്ട് ചവിട്ടണ്ടല്ലോ, പിന്നെ നീ നീർന്നു നടക്കില്ല. ആരാ? ഒരു കസ്റ്റമറാ. അല്ലടോ, മീശയുണ്ട്, കാശുണ്ട്, മീശയുണ്ട്, വാശിയുണ്ട്. ഈ മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. ഈ മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. തൊലച്ചു. എന്തു പറ്റി? എല്ലാം കുഴഞ്ഞു നാശമാവും. കാര്യം പറ. അഡ്വക്കേറ്റ് കെ എസ് പിള്ളയെ കാണാൻ വേണ്ടി അമ്മ വരുന്നുണ്ടോ? വന്നോട്ടെ. അതിനെന്താ? പിള്ളേടെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് വാങ്ങിയ 10,000 രൂപ കൊടുത്ത എല്ലാ കടകളും വീട്ടിയത്. യഥാർത്ഥ വിവരങ്ങൾ അറിഞ്ഞാൽ കൽക്കട്ടയ്ക്ക് വണ്ടി കയറ്റിയത് തന്നെ. നമ്മുടെ ഗാനവിളൊക്കെ നിന്നു പോടാ. നിന്നു പോകാതിരിക്കാനുള്ള വഴിയാ നോക്കേണ്ടത്. ഒന്ന് ചുമ്മാ ഇരടെ. താരെന്തിനീ കള്ളമൊക്കെ പറയാൻ പോയത്? ഇനി എല്ലാം തുറന്ന് പറയാമല്ലോ. എന്റെ അമ്മാവനും ഭ്രാന്താണ് സർ. കുടുംബത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു അസുഖമാ. അമ്മാവനും അതിൽ നിന്ന് മോചനം കിട്ടിയില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത്? അമ്മാവന് അസുഖം അല്പം കുറഞ്ഞിരിക്കുന്ന സമയമായത്. പിന്നെ എന്നെ ഒരു അഡ്വക്കേറ്റായി കാണണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ LLB പാസ്സായിട്ടില്ലെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ആ ഷോക്കിൽ പുള്ളിയുടെ ഭ്രാന്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് അമ്മാവനോട് പറഞ്ഞിരിക്കുന്നത്.
അമ്മാവൻ ഇപ്പൊ വരും. സാർ അമ്മാവന് ഒരു ഷോക്ക് കൊടുക്കാതിരുന്നാൽ മാത്രം മതി. കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും സമയമില്ലാത്ത നേരത്താ തന്റെ ഒരു. പ്ലീസ് സാർ അങ്ങനെ പറയരുത്. ഒരു ഭ്രാന്തനോട് അല്പം കൂടി ദയ കാണിക്കണം സാർ. ശരി, താനൊരു കലാകാരനായി പോയില്ലേ. താങ്ക് യു സാർ. അമ്മ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആ വിളിച്ചോണ്ട് വരൂ. ആരോടും പറയരുത്. പിള്ള സാറിന് കേസിന് പറ്റിയ പോയിന്റുകൾ എടുത്തിട്ട് കൊടുക്കും. നമ്മുടെ വേണമല്ലേ. അത് പിന്നെ അങ്ങനെ വരൂ. അവൻ എന്റെ അനുഗ്രഹമല്ലേ. മകളെ കൊണ്ടില്ല പറഞ്ഞു. രൂപയൊക്കെ കിട്ടിയില്ലേ? കൊടുത്തയച്ച രൂപ കിട്ടിയില്ലേ? ഈ ഏത് രൂപ? കൈക്കൂലി 10,000 രൂപ. ഓ, 10,000 രൂപ കിട്ടി. എന്റെ അനന്തരവനായോട് പറയുന്നല്ല. ഇവ മിടുക്കന. ഫസ്റ്റ് ക്ലാസ്സിലല്ലേ പാസ്സായിരിക്കുന്നത്. രജിസ്റ്റർ നമ്പർ 2216. സാറ് നോക്കിക്കോ, ഇവന്റെ സഹായം ഉണ്ടെങ്കിൽ സാറിന് എല്ലാ കേസുകളും ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഇനി രൂപ വല്ലതും വേണ്ടി വരുമോ? ഒരു 5,000 രൂപ ഇവിടെ തരണം. അയ്യോ, തൽക്കാലം 2,000 രൂപ എന്റെ കയ്യിലുള്ളൂ. ബാക്കി വേണുകയെ കൊടുത്തേക്കാം. എനിക്ക് 2-3 കക്ഷികളെ കാണാനുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അമ്മാവൻ തന്ന 2,000 രൂപതാ ഇരിക്കുന്നു. കേസില്ലെങ്കിൽ 1,000 രൂപ ഇവിടെ ഇങ്ങോട്ട് തരണം. കേട്ട ഭ്രാന്തമാരൊക്കെ ആഫീസിൽ വിളിച്ചിട്ട് വന്നിട്ട് കേട്ടാവട്ടെ. ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ലക്ഷ്മിക്ക് അറിയോ, ഡിഗ്രി ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാ പാസ്സായത്. അപ്പോഴേക്കും എന്റെ മനസ്സ് മ്യൂസിക് ഗ്രൂപ്പിലായി. എന്നെങ്കിലും ഞാൻ ഈ LLB എഴുതി എടുക്കും. എന്നിട്ട് അഡ്വക്കേറ്റ് കം സിംഗർ എന്ന് പേരെടുക്കും അല്ലേ? വണ്ടിയുടെ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട് ബക്കറേ? കണ്ടീഷനാ മുതലാളി. അതെ, തീർത്ഥാടകരെയും കൊണ്ട് 4,000 കിലോമീറ്റർ പോകാനുള്ളതാ. എന്റെ ട്രാൻസ്പോർട്ട് സർവീസിന് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത്. ഇല്ല മുതലാളി, താൻ പാടും. ബക്കർ പോയിക്കോ. ഗണപതി എവിടെ? അയാൾക്ക് തലയ്ക്ക് സുഖമില്ല. ഏ, അയാൾക്ക് തലവേദനയാണ് സാർ. വേണു ഗായകനാണല്ലേ? പാടും. നോ നോ, പാടും എന്നല്ല, നന്നായി പാടും എന്ന് പറയണം. അല്ലടാപ്പുകുട്ട, ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. പുകഴ്ത്തിയാണെന്ന് കരുതരുത്, മനോഹരമായിരുന്നു. താങ്ക് യു സാർ. ബൈ ദ വേ, എന്റെ മകൾ ലക്ഷ്മിയുമായി നിങ്ങൾ സ്നേഹത്തിലാണല്ലേ? അത് മടിക്കാതെ പറയൂ കുട്ടി. ഞാനൊരു പിന്തിരിപ്പിനല്ല, നിങ്ങളുടെയൊക്കെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കുണ്ട്. പറയൂ, സ്നേഹത്തിലാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ. ഗുഡ്. വേണുവിന് എന്തുകൊണ്ടും ലക്ഷ്മിയെ സ്നേഹിക്കാം. ഒരു കലാകാരനെ എന്റെ മകൾ ഭർത്താവായി തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ. അല്ലടാ അപ്പുകുട്ട. അതെ അതെ. ഇന്ന് ഞാൻ ഞങ്ങളെ നിനക്ക് എന്റെ മോളെ കിട്ടിയുള്ളൂ അല്ലേ? എന്റെ സാമ്പത്തിക ചുറ്റുപാടെന്താണെന്ന് നിനക്കറിയോ? ഈ സമൂഹത്തിലെ വെയിറ്റ് എന്താണെന്ന് അറിയോ? ഇതൊക്കെ പോട്ടെ, നിനക്ക് എന്തെങ്കിലും അറിയണം പട്ടി. അതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇവൻ ലക്ഷ്മി കുഞ്ഞിന് കൈവശം കൊടുത്ത് മയക്കെടുത്തത്. നിനക്ക് എത്ര ആവശ്യമാണ്? അനാവശ്യം പറയരുത്. സത്യമായിട്ടും സ്വത്തോ സമ്പത്തോ ഒന്നും മോഹിച്ചല്ല ഞാൻ ലക്ഷ്മിയെ. സാർ, കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും അവസാനം നാഷണൽ പെർമിറ്റ് കിട്ടി. ഈ ഗായകൻ എന്താ ഇവിടെ? ഈ തെമ്മാടി അഡ്വക്കേറ്റ് അറിയോ? പിന്നെ അറിയോന്നോ? കൊള്ള, എന്താ പ്രശ്നം? ഇവൻ സാറിന്റെ മോളെ പ്രേമിക്കാൻ നടക്കുക. പരമ്പരാഗതമായി തലക്ക് അസുഖമുള്ള പാർട്ടിയാ. ഇവന്റെ അമ്മാവന് മുഴുവൻ പറഞ്ഞു വിടുന്ന നല്ലത്. മേലാൽ നീ എന്റെ മകളെ കാണാൻ ശ്രമിച്ചാൽ ബസ് കയറ്റി കൊല്ലും ഞാൻ. അപ്പൂട്ട, ഈ വൃത്തികെട്ടവനെ പിടിച്ച് പുറത്താക്ക്. യഥാർത്ഥത്തിൽ ഒരു
ഒരു തെറ്റിദ്ധാരണ പുറത്ത് സാർ. അത്രയ്ക്ക് അഹങ്കാരം ഇല്ലേ നിനക്ക്? പോട്ടെന്നേ ഒരു തവണത്തേക്ക്. ഒരു അക്ഷരം മിണ്ടി പോരും. ഇന്നത്തോടെ കോളേജ് പോക്ക് അവസാനിപ്പിക്കും. ഇനി ഇവിടെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിന്നറിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ കൊല്ലും. എന്തിനാണ് നിന്ന് ചെണിങ്ങനെ? തള്ളയുടെ ഗുണല്ലേ കാണിക്കുള്ളൂ. എന്റെ ഈശ്വര, ഇവളെ നല്ലൊരു ചെറുക്കന് കെട്ടിച്ചു കൊടുക്കുന്നവരെ എനിക്കൊരു സമാധാനം ഇല്ല ഗണപതി. താൻ എന്തെങ്കിലും ഒന്ന് പറ. എനിക്കൊരു ഐഡിയ തോന്നുന്നു സാർ. നമ്മുടെ സഹദേവ മുതലാളിയുടെ മകനെ ആലോചിച്ചാലോ? പയ്യൻ ബി എ കാരന്, ആവശ്യത്തിലധികം സ്വത്തു. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും എല്ലാം ഒരു ഗ്രൂപ്പിന്റെ കീഴിലാവും. എന്താ ആലോചിച്ചത്? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പ് സാറിന്റെ കാൽച്ചുവട്ടിലാകുക എന്ന് വെച്ചാൽ അതിന് സഹദേവ സമ്മതിക്കൂ. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്താ പോരെ? എന്റെ ഈശ്വര, ഇതൊന്നും നടന്നു കിട്ടിയാ മതി. എന്നാലും മുതലാളി, ലക്ഷ്മിക്കുഞ്ഞിന്റെ സമ്മതം കൂടി ഒന്ന് അറിയണ്ടേ? ഷട്ട് യുവർ മൗത്ത്. കണ്ടോ സാർ, ഇതാണ് കണ്ട അലവലാദികൾക്കൊക്കെ വീട്ടിനകത്ത് സ്ഥാനം കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത്. നിന്റെ അടുത്ത് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടാ. ഞാൻ സാറിനോട് പറഞ്ഞേ താൻ എത്രയും വേഗം സഹദേവനെ ചെന്ന് കാണണം. ഓക്കെ. ഇറങ്ങി വരാമെന്ന ലക്ഷ്മി എഴുതിയിരിക്കുന്നത്. കത്തിലെ വിവരം തന്താ ഞാൻ പറഞ്ഞാൽ എന്തോ എനിക്കത്ര വിശ്വാസം വരുന്നില്ല. എടോ ഗണപതി, ഇന്ന് രാവിലെ ഞാൻ എഴുന്നിട്ട് കണ്ണാടി നോക്കിയപ്പോ എന്റെ മുഖം തന്നെ കണി കണ്ടത്. എന്താ അതിന്റെ ലക്ഷണം? മനസ്സിന് സന്തോഷം തരുന്ന നല്ല വാർത്തകൾ കേൾക്കും, അതാ അതിന്റെ ലക്ഷണം. സമാധാനായി. എന്റെ മനസ്സിന് ഇപ്പൊ നല്ല കുളിർമയുണ്ട്. എല്ലാം തകർന്ന് തരിപ്പണമായി മുതലാളി. എന്താ എന്താ ഒരു കത്ത് ഗണപതി വാങ്ങി വായിച്ചു നോക്ക്. സ്നേഹമുള്ള ലക്ഷ്മിക്ക് ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ച സ്ഥിതിക്ക് ഇനി ഒളിച്ചോടുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഇന്ന് രാത്രി 10 മണിക്ക് ദേവീക്ഷേത്രത്തിനടുത്തുള്ള മണ്ഡപത്തിൽ ഞാൻ കാത്തു നിൽക്കും. ലക്ഷ്മി വരണം, ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. സ്നേഹപൂർവം വേണുഗോപാൽ, 1000 ചുംബനങ്ങൾ. ഈ കത്ത് ലക്ഷ്മി കണ്ട? ഇല്ല. ഭാഗ്യം, ഞാൻ ഗാനമേളക്കാരുടെ സ്വന്തം ആളാണെന്നാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എഴുത്ത് എന്റെ തന്നെ തന്നു വിട്ടത്. നന്നായി, ഇന്നത്തോടെ വേണുവിന്റെ ഇടപാട് തീർക്കണം. ദേഹോപദ്രവം ഒന്നും ചെയ്യരുത് മുതലാളി. വിണ്ടരുത്. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. സാർ ധൈര്യമായിട്ടിരിക്കണം. ഗണപതി സാർ വളരെ ലൈറ്റ് ആയിട്ട് താങ്ങാവൂ. ചിലപ്പോ ഹെവി ആയി പോവും അവന്റെ കഷ്ടകാലം. ലൈറ്റ് ആയിട്ടൊന്നും വേണ്ട മരപ്പട്ടി. നിന്റെ പെങ്ങളുടെ ഭർത്താവൊന്നുമില്ലല്ലോ അവൻ. നല്ല ഹെവി ആയിട്ട് താങ്ങിക്കോ. വരണത് വരട്ടെ.
ഈ നരകങ്ങൾ